നടൻ മുകേഷുമായി ബന്ധം വേർപെടുത്താനുള്ള കാരണങ്ങൾ വ്യക്തമാക്കി നർത്തകി മേതൽ ദേവിക കുറച്ചു നാളായി വേർപിരിയൽ ആലോചിക്കുന്നു ഗാർഹിക പീഡനം എന്നതൊക്കെ വലിയ വാക്കുകൾ ആണ് എന്നും അങ്ങനെ ഒരു പരാതി ഇല്ലെന്നും പറഞ്ഞു പിരിയാനുള്ള കാരണം വ്യക്തിപരമാണ് മുകേഷടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ഞാൻ തീരുമാനമെടുത്തു ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇത്രകാലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ആളല്ലേ എനിക്ക് അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാനില്ല എന്നാൽ സ്വകാര്യ വിഷയങ്ങളാണ് ഏറെക്കാലമായി വേർപിരിയൽ പറയുന്നു വിവാഹമോചന ഹർജി ഞാൻ ഫയൽ ചെയ്തതോടെ മുകേഷേട്ടൻ ഇനി ഇത് ഗൗരവമായി എടുക്കുമെന്ന് കരുതുന്നു വിവാഹമോചന ഹർജി നൽകുന്നതിന് തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ഫൈനൽ കൾമിനേഷൻ ഒരു തീരുമാനമായിട്ടില്ല അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു ഗ്രീവിയൻസസ് പ്രശ്നങ്ങളുള്ളത് വക്കീൽ വഴിയും അതിൻ്റെ മീഡിയേറ്റേഴ്സ് വഴിയും സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫേസാണിത് പക്ഷെ ലീഗൽ നോട്ടീസ് ഫോർ ഡിവോഴ്സ് ആണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്താണ് പിന്നെ 8 വർഷമായി പിന്നെ പിരിയാനുള്ള ഒരു കാരണം പറയാവുന്നതാണെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മളൊരാളുടെ ഫാമിലിയിൽ കയറി എന്താണ് അവിടുത്തെ ഇഷ്യൂ നമ്മൾ ചോദിക്കില്ലല്ലോ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ് അപ്പം അതൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ബിന്ദുകൃഷ്ണ കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണൊക്കെ ഗാർഹിക അതിക്രമം നടന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഞാൻ അതൊന്നും ഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എന്താ പരാതി പറയുന്നത് എനിക്ക് അറിഞ്ഞൂട എന്താ അവരെന്താ പരാതി പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഒരു വാക്കിൽ കൂടെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ് അതോ എനിക്ക് അലിഗേഷൻസ് ഉണ്ടെങ്കിലും അത് എൻ്റെ അലിഗേഷനിൽ പെടുന്നില്ല മുകേഷായിട്ടുള്ള നിലപാട് ഇനിയും വ്യക്തമല്ല എൻ്റെ സൈഡിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെട്ട് പിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടോ പറഞ്ഞാൽ നമ്മളും അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്ന വളരെ ഡിഫിക്കൾട്ട് ഫേസ് ആണ് ആക്ച്വലി ഇപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചാലും നമ്മൾ ആക്ച്വലി എൻ്റെ ലൈഫിന്റെ ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ പാടില്ല ബട്ട് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഉള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് നിർബന്ധിതയാവുകയാണ് ഇത് വന്ന് പറയാൻ അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ അതന്നെയാണല്ലോ നമ്മൾ ഡിവോഴ്സ് ചെയ്താൽ അങ്ങനെ പോയി എന്നൊക്കെ അതൊക്കെ പണ്ടത്തെ കാലം ഇനിയൊക്കെ നമുക്ക് എല്ലാ റിലേഷൻഷിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ എന്താണോ അതിൻ്റെ എസൻസ് ഉള്ളത് അത് നമ്മൾ സേവ് ചെയ്തിരിക്കാൻ പഠിക്കണം അത് പിന്നെ അത് മ്യൂച്വൽ ആണ് അദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ ഇപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്തായാലും ഒരു അദ്ദേഹത്തിൻ്റെ മേലെ കുറേ ചളി വാരിയിടാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിനും അതുപോലെ തന്നെ ആയിരിക്കും ഒരു നമ്മൾ രണ്ടും മെച്ചുവറായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ മെച്ചുവറിറ്റി നമ്മൾ പാലിക്കണം ഈ വാർത്തയോട് തന്നെ ഇതിങ്ങനെയൊന്നും ഇല്ല ഞാൻ 20 മിനിറ്റ് മുമ്പ് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദേവികയോട് ഇന്നലെ പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അതാ പറയണം അദ്ദേഹത്തിൻ്റെ നിലവാരം ഇനി അദ്ദേഹം വ്യക്തം എന്നോടും ആക്കിയിട്ടില്ല സോ എൻ്റെ സൈഡിൽ നിന്ന് പോയി അത് ഞാൻ ആർക്കും ലീക്ക് ചെയ്തിട്ടില്ല അത് ലീക്കായി പോയതാണ് സോ അത് ഒരു ആ സമയത്താണ് അത് ആക്ച്വലി ലീക്കായത് ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെയിൻഫുൾ ഫേസ് ആണ് അപ്പോൾ ഞാൻ എനിക്കും മുകേഷേട്ടനെയും സംബന്ധിച്ചുള്ള എന്തെന്നെ പറഞ്ഞാലും ആ സെപ്പറേഷൻ അദ്ദേഹത്തിനും ഒക്കെ വലിയ പെയിൻഫുള്ളാണ് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വളരെ സമാധാനകരമായി നിങ്ങൾ അനുവദിക്കണം നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പറയുന്നത് എല്ലാവരും അത് അനുവദിക്കണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇമോഷൻസ് വരുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം ആരും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത് ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഒരു ഒരു എന്താ പറയുക സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതും അതുമായിട്ടൊന്നും എൻ്റെ ഒരു ഹൗസ് ഹോൾഡ് ഇഷ്യൂസ് കേരളമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് ഞാൻ ശരിക്കും ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് അത് കഴിഞ്ഞ ഉടനെ ആയിരിക്കണം ആ സമയം കഴിഞ്ഞ ഉടനെ അതെ നമ്മൾ കല്യാണം കഴിച്ച അവിടെ അതെ രജിസ്റ്റർ ചെയ്ത് അവിടെ കൊടുക്കണം എന്നാണ് ഞാൻ
ഡിസ്കഷൻ സമയം എന്നൊന്നും ഉണ്ടായിരുന്നോ അതോ നമ്മൾ സ്വയം തീരുമാനിച്ചതാണോ ഇങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു മുകേഷ് ചേട്ടനോട് സി മുകേഷ് ചേട്ടൻ വളരെ ബിസി ആയിട്ടുള്ള ആളല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനെ കുറെ കൂടെ ഫോമലായിട്ട് സീരിയസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോട്ടീസ് കൊടുത്തത് അപ്പോൾ ഉണ്ടായിരുന്നു ഡിസ്കഷൻ സമയത്ത് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് വേറെ അല്ല ഇദ്ദേഹം ഇത്രയും ഒരു എന്താ പറയാ അതൊക്കെ മറക്കുന്ന അങ്ങനെ ഒരാളെ ഒന്നും നമ്മള് കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു വില്ലനൊന്നും അല്ല അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പൊളിറ്റിക്സിൽ വരുന്നോണ്ടാണ് ഈ പൊളിറ്റിക്സ് വരുന്നോണ്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ അത് ഞാൻ പറയുന്നില്ല പൊളിറ്റിക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്ത ഫീൽഡ് ആണ് എന്നെ സംബന്ധിച്ച് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഇന്നലെ വരായിരുന്നത് ഇന്ന് ഓഡിയോ കൂടെ നിങ്ങളുടെ ഫോൺ റെക്കോർഡ് കൂടെ വന്നതോടെ പിന്നെ ഞങ്ങൾക്കും ഫൈനലി അതിനൊരു റെസ്റ്റ് കൊടുക്കണം ഒരു ഒരു ഫാമിലി ഇഷ്യൂവിനെ കയറി അതിനെ ഒരു രാഷ്ട്രീയ വൽക്കരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഈ കമന്റ്സ് ഞാൻ കുറച്ചൊക്കെ വായിച്ചപ്പോൾ തലകറങ്ങി ഞാൻ ഉദ്ദേശിച്ച വളരെ സൈലന്റ് ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ഇത് സോൾവ് ചെയ്യാന്നായിരുന്നു മറിച്ചത് അപ്പം അദ്ദേഹത്തിന് വേണ്ടി സ്പീക്കപ്പ് ചെയ്യാൻ ശരിക്കും ഈ ഒരു സമയത്ത് ഞാൻ വേണം അതെ ശരിയാണ്